ആലുവയിലെ പിഞ്ചുകുഞ്ഞിൻ്റെ കൊലപാതകത്തിന് പിന്നാലെ ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ വ്യാപക പരിശോധന ആലുവ പെരുമ്പാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പരിശോധന പെരുമ്പാവൂരിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെടുത്ത് എക്സൈസ് വിവരങ്ങളുമായി വിനിത വിജയിരുന്നു വിനിത ഏതൊക്കെ മേഖലകളാണ് പരിശോധന എത്രത്തോളം ഇൻറ്റൻസീവായി പരിശോധന നടക്കുന്നു വിനീത ഹാഷ്മി കഴിഞ്ഞ ദിവസം തന്നെ ഈ ആലുവയിലെ കുഞ്ഞിന്റെ മരണത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചില ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥരെത്തുകയും അവിടെയൊക്കെ നിരീക്ഷണവും പരി പരിശോധനകളും ഒക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് കൂടുതൽ ഒരു മിന്നൽ പരിശോധന തന്നെ നമുക്ക് പറയേണ്ടി വരും അത്തരത്തിലേക്ക് എക്സൈസിന്റെ പരിശോധന ഉണ്ടായത് വിവിധ യൂണിറ്റുകളെ ഒന്നിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നത് ഏതാണ്ട് പതിനൊന്നംഗ സംഘമാണ് ഇന്ന് പെരുമ്പാവൂർ മാത്രം പരിശോധന നടത്തിയിരുന്നത് പെരുമ്പാവൂരും അതോടൊപ്പം തന്നെ ആലുവയും ഇന്നിങ്ങനെ ജില്ലയിലെ രണ്ട് വിഭാഗങ്ങളിലായി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് ഇതിൽ പ്രധാനമായും പരിശോധന നടത്തുന്നത് ഈ ക്യാമ്പുകളിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകൾ ഇവരെ ജോലി ചെയ്യുന്ന കേന്ദ്രങ്ങൾ ഇവരുടെ മറ്റ് ഗോഡൌണുകൾ എന്നിവിടങ്ങളിലൊക്കെയാണ് പരിശോധന നടത്തുന്നത് ഒപ്പം തന്നെ ചില ബസ് സ്റ്റാൻഡുകളിലും ഈ അങ്ങനെയുള്ള ചില മേഖലകളിലേക്കൊക്കെ തന്നെ അതായത് ഈ ഓരോ സ്ഥലങ്ങളിലും എക്സൈസ് വകുപ്പിന് ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലേക്ക് ഈ ലഹരി ഉപയോഗം നടക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിടങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുടെ പ്രത്യേക ലിസ്റ്റ് ലിസ്റ്റടക്കം തയ്യാറാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പരിശോധനകൾ വ്യാപകമാവുന്നത് എല്ലാ ഉദ്യോഗ യും ചേർന്നുകൊണ്ടാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് പരിശോധന ആരംഭിച്ചത് ഇപ്പോഴും പല മേഖലകളിലും പരിശോധന പുരോഗമിക്കുകയാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെരുമ്പാവൂരിലെ മറ്റും ക്യാമ്പുകളിൽ നടത്തിയ പരിശോധനയിൽ ചില പുകയില ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളും ഒക്കെ തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട് എന്തിനാലും വരും ദിവസങ്ങളിലും പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് എക്സൈസിന്റെ അടക്കം തീരുമാനം ഹാഷ്മി ഹഷ്മി ക്യാമ്പുകളിൽ ലഹരിയെ കുറിച്ചുള്ള ഇവരുടെ അഡ്രസ്സടക്കം ഈ വീടുടമയുടെ പക്കൽ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ പരിശോധനയുണ്ടോ വിനീത ആ ഹാഷ്മി ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എക്സൈസ് വകുപ്പാണ് ഈ പരിശോധന നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പുകളിലേക്ക് എത്തുകയും അവിടെ ഇവർ ഏതെങ്കിലും തരത്തിൽ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടോ ഇവർ ലഹരി ഉപയോഗിക്കുന്നവരാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയിൽ നോക്കുന്നത് ഒപ്പം തന്നെ ഇവരെ പറ്റിയിട്ടുള്ള ചില വിവരങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട് അതായത് അവിടെ ആളുകൾ ഈ ക്യാമ്പുകളിൽ തൊഴിലാളികളുണ്ട് എങ്കിൽ അവർ എവിടെ നിന്നാണ് വരുന്നത് എവിടെയാണ് താമസിക്കുന്നത് എത്ര നാളായി എറണാകുളത്തെത്തിയത് ഇങ്ങനെയുള്ള ചില വിവരങ്ങൾ അതിൻ്റെ ഒരു പ്രാഥമിക ഘട്ട വിവരശേഖരണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ മറ്റ് അവരുടെ ഐ ഡി പ്രൂഫോ അല്ലെങ്കിൽ അത്

അഞ്ചു വയസ്സുകാർ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്